ഹലോ എവ്രിവോൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ യു കെയിലേക്ക് അഡ്മിഷൻ നോക്കുന്നവരിൽ നമുക്ക് മാർക്ക് കുറവിന്റെ പേരിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ ഇപ്പോൾ 45% ഉള്ളൂ. നമുക്ക് ഡിഗ്രിക്ക് ഇവിടെ 55% ഉണ്ടെങ്കിലാണ് ഒരു ആവറേജ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമുക്ക് അഡ്മിഷൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കയറി വരണം, ഇവിടെ വന്ന് പഠിക്കണം, ഇവിടെ മാസ്റ്റേഴ്സ് എടുക്കണം, ഇവിടെ ബാച്ചിലേഴ്സ് എടുക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ യു കെയിൽ ഒരു നോർമൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഒരു ടോപ്പ് റാങ്കിംഗ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സിന് 55%, ഡിഗ്രിക്ക് 55%, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന് പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിന് 70-75% ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ലൊരു ആവറേജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന് താഴെയാണ്, ഡിഗ്രിക്ക് 55% താഴെയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇഫ് നമ്മൾ ഡിലിങ്കോ അല്ലെങ്കിൽ IELTS എന്ത് നമ്മൾ അപ്പിയർ ചെയ്താലും നമുക്കത് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ മാർക്ക് കുറവുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പാത്വേ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പാത്വേ പ്രോഗ്രാം എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ലാത്തതുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മാത്രമാണ് ആളുകൾ അധികം പാത്വേ പ്രോഗ്രാംസ് ചൂസ് ചെയ്ത് വരാത്തതുള്ളൂ. നമ്മുടെ അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഒരുപാട് പിള്ളേർ ഇവിടെ പാത്വേ പ്രോഗ്രാംസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലുള്ള അധികം സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നില്ല, കാരണം ഇച്ചിരി കുറച്ച് ഫീസ് കൂടുതലാണെങ്കിലും പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളൊരു ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാതാണ് പതിവ് നമുക്ക്. പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ജോബ് കാര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് മാറാം എന്നുള്ള ഒരു കാര്യം ആളുകൾ ചിന്തിക്കുന്നില്ല. പാത്വേ പ്രോഗ്രാം ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രിയാണ് കിട്ടുന്നത്. അത് ചിന്തിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബാച്ചിലേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ചെയ്തു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ആളുകൾ ചിന്തിക്കാത്ത പക്ഷം ആണ് ഈ ഒരു സംഭവം കേരളത്തിലുള്ള ആളുകൾ ഇത് ചൂസ് ചെയ്യാത്തത്. ഈ പാത്വേ പ്രോഗ്രാം എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം അതുപോലെ പ്രീ മാസ്റ്റേഴ്സ് അങ്ങനെ രണ്ട് സെക്ഷനിലായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അത് പ്രൊവൈഡ് ആക്കുന്നത്. ഇപ്പൊ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇവിടെ ബാച്ചിലേഴ്സ് യു കെയിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്ലസ് ടുവിന് ഒരു മിനിമം മാർക്ക് 55-60% ആണ് അവര് മിനിമം റിക്വയർമെന്റ് ആയിട്ട് നോക്കുന്നത്. ആ ഒരു മാർക്ക് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ പ്രോഗ്രാമായിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ആക്കും. അത് 3-9 months ആണ് ഡ്യൂറേഷൻ പറയുന്നത്, ഡിപ്പെൻസ് ആണ് അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഫൗണ്ടേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്ട്ലി ബാച്ചിലർ പ്രോഗ്രാമിലേക്ക് യൂണിവേഴ്സിറ്റി എൻട്രി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പാത്വേ പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാത്ത ആളുകളുണ്ടല്ലോ. മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ 55% ഡിഗ്രിക്ക് മാർക്ക് വേണം. അത് IELTS എഴുതിയാലും അത് കുറെ പേര് പറയും നമുക്ക് ഡിഗ്രിക്ക് മാർക്ക് ഇല്ലെങ്കിൽ IELTS എഴുതി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന്. പക്ഷേ ഡിഗ്രിയുടെ മാർക്ക് ഡിഗ്രിയുടെ മാർക്കിന് ഈക്വൽ അല്ലേ. അപ്പൊ ഡിഗ്രിക്ക് 55% താഴെയായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പാത്വേ പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് ഈ പ്രീ മാസ്റ്റേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റേഴ്സിന് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുന്നതാണ്. ഈ പ്രീ മാസ്റ്റേഴ്സ് പ്ലസ് മാസ്റ്റേഴ്സ് ആണ് നമുക്ക് പ്രോഗ്രാമായിട്ട് വരുന്നത്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അതിന്റെ ക്യാമ്പസും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പാത്വേ പ്രോഗ്രാംസിന്റെ ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്യുന്ന അതാത് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോയി പഠിക്കേണ്ട, ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചാൽ മതി. എന്നിട്ട് ഡയറക്റ്റ് ബാച്ചിലേഴ്സിലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിലേക്കോ അഡ്മിഷൻ ഡയറക്ട്ലി കിട്ടുന്നതാണ്. ഈ പ്രീ മാസ്റ്റേഴ്സിന് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് സ്കോളർഷിപ്പും അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ ഇതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഈ എത്ര മാർക്ക് റിക്വയർമെന്റ്സ്, ഇപ്പൊ നല്ല തീരെ ലോ ലെവൽ ആണെങ്കിൽ IELTSന്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ അത്യാവശ്യം ഒരു 45% ഒക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് കയറി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എൻട്രി റിക്വയർമെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ്, കോഴ്സ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
വേണമെങ്കിൽ എൻ്റെ ഈ ഇൻസ്റ്റ ഐ ഡി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. പാത്വേ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ലേ. ഞാൻ ഓൾറെഡി തമ്പനെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻ വിച്ച്, യൂണിവേഴ്സിറ്റി ഓഫ് ഡിൻറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബാങ്കർ, യൂണിവേഴ്സിറ്റി ഓഫ് ഡിമോൺഫോർട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രാഡ്ഫോർഡ്, ഇത്രയും യൂണിവേഴ്സിറ്റീസിലാണ് മെയിൻ ആയിട്ടും ഈ പാത്വേ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ അസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പാത്വേ പ്രോഗ്രാംസിലോ അതുപോലെ മാസ്റ്റേഴ്സിലോ ബാച്ചിലേഴ്സിലോ എന്തെങ്കിലും അഡ്മിഷൻ സർവീസിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റ ഐ ഡി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.